നമസ്കാരം. ഒരു ഇടക്കാലമായിട്ട് അവർ മടിച്ചിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. അവർ എന്ന് ഉദ്ദേശിച്ചത് ഇടതുപക്ഷക്കാരാണ്, പ്രത്യേകിച്ചും സി പി എംകാരെ. ഈ ബക്കറ്റ് പിരിവെന്നൊരു ഒരു കലാപരിപാടിയാണ്. ഒരിടക്കാലത്ത് ഇവർ ബക്കറ്റ് പിരിവ് കൊണ്ട് പോകുമ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇവരെ നിരന്തരമായിട്ട് ട്രോൾ ചെയ്യുമായിരുന്നു. അപ്പോൾ അവർ ബക്കറ്റും കൊണ്ട് പോകുന്നവർക്ക് തന്നെ ഒരു ഒരു ചളിപ്പ്, ഒരു ഉളുപ്പ് തോന്നുമായിരുന്നു ഈ ബക്കറ്റും കൊണ്ട്. പക്ഷേ ഇപ്പം ഈ വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് മലയാളികൾക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. അതിന് മുന്നോടിയായിട്ട് അവർ രസീത് കുട്ടി അടിച്ചിട്ടുള്ള ആ ഒരു പിരിവ് വേണ്ടാന്ന് വെക്കുകയാണ്. പകരം ബക്കറ്റ് പിരിവ് മതി, നമുക്ക് ബക്കറ്റുമായിട്ട് ചെല്ലുക, ഇഷ്ടമുള്ളവർ അല്ലെങ്കിൽ താല്പര്യമുള്ളവർ തരട്ടെ എന്നുള്ളൊരു ലൈനിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. സത്യത്തിൽ ഇത് തന്നെയാണ് ഈ പ്രവർത്തകർക്കും, ഒരു വിഭാഗം പ്രവർത്തകർക്കും ഈ ബക്കറ്റ് പിരിവാണ് ഇഷ്ടം. ഇതാകുമ്പോൾ പ്രത്യേകിച്ച് മേൽത്തട്ടിലേക്ക് കൊടുക്കുമ്പോൾ കണക്കൊന്നും പ്രത്യേകിച്ച് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഒരു 100 രൂപ കിട്ടുവാണെങ്കിൽ അതിൽ നിന്ന് 50 രൂപ മുക്കിക്കഴിഞ്ഞാലും അത് അറിയാനൊന്നും പോകുന്നില്ല. അല്ലെങ്കിൽ ആ ബക്കറ്റ് പിരിവിന് നടക്കുന്നവരെല്ലാവരും കൂടെ കൂടി ഒരു ഒത്തു കളിച്ചുകൊണ്ടൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യാം. അതുമാത്രമല്ല, ഒരിക്കലും ബക്കറ്റ് പിരിവ് നടത്തി കിട്ടുന്ന ആ ഒരു ഫണ്ടിന് കൃത്യമായിട്ടൊരു കണക്കുണ്ടായിരിക്കത്തില്ല. അത് കണക്ക് കൊടുക്കേണ്ടടുത്ത് കൊടുക്കേണ്ട കാര്യമൊന്നും വരുന്നില്ല. അതുകൊണ്ട് പ്രവർത്തകർക്ക് ഒരു പക്ഷേ അത് സന്തോഷമായിരിക്കും. എന്തായാലും സി പി എം ബക്കറ്റ് പിരിവ് മതി എന്ന ഒരു നിലപാടിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഒരു കാലത്ത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും അവർക്ക് എണ്ണം പറഞ്ഞ എം എൽ എമാരുണ്ടായിരുന്നു, എം പിമാരുണ്ടായിരുന്നു. ചില സംസ്ഥാനങ്ങളിലൊക്കെ അവർക്ക് ഭരണം ഉണ്ടായിരുന്നു. താഴെ തട്ട് മുതൽ, അതായത് ലോക്കൽ കമ്മിറ്റി മുതൽ അങ്ങ് പോളിറ്റ് ബ്യൂറോ വരെ നോക്കുവാണെങ്കിൽ ഒരുപാട് നേതാക്കന്മാരുണ്ട്, അവർക്ക് ഒരുപാട് ഘടകങ്ങളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടി അങ്ങനെയാണ്. ലോക്കൽ കമ്മിറ്റി, അതിന് മുകളിൽ ബ്രാഞ്ച് കമ്മിറ്റി, അതിന് മുകളിൽ ജില്ലാ കമ്മിറ്റി, അതിന് മുകളിൽ സംസ്ഥാന കമ്മിറ്റി, അതിന് മുകളിൽ കേന്ദ്ര കമ്മിറ്റി, പിന്നെ പോളിറ്റ് ബ്യൂറോ, അങ്ങനെ പോവുകയാണ്. ഇതിലൊക്കെ 1000 കണക്കിന്, 10000 കണക്ക്, ഒരുപക്ഷെ ഇപ്പം മുമ്പൊക്കെ 100000 കണക്കിനുണ്ടായിരുന്നു, ഇപ്പോൾ അത്രയും ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും 10000 കണക്കിന് ആൾക്കാരും ഇവർക്കൊക്കെ പാർട്ടി വേദനവും കൊടുക്കുന്നുണ്ട്. അതുമാത്രമല്ല, ദൈനംദിന കാര്യങ്ങൾ നടന്നു പോകണമെങ്കിൽ ഏത് പാർട്ടിക്കാണെങ്കിലും അതിന് നല്ല പണച്ചിലവുള്ള കാര്യമാണ്. ഇപ്പം കേരളം പോലെ ഒരു സംസ്ഥാനത്ത് മാത്രമാണ് സി പി എമ്മിന് അധികാരമുള്ളത്. നമ്മുടെ സംസ്ഥാനത്താണെങ്കിൽ ഈ പറയത്തക്ക കോർപ്പറേറ്റുകളൊന്നുമില്ല. അവർക്ക് അത്ര വലിയ ഫണ്ടോ ഒന്നും കൊടുക്കാനുള്ള വ്യവസായങ്ങളൊന്നും ഇവിടെ ഇല്ല. ഇവർ തന്നെ എല്ലാം തല്ലി ഓടിച്ചിരുന്നു. അപ്പം മറ്റു പാർട്ടിക്കാർക്ക് അങ്ങനെയല്ല. ബി ജെ പി ആണെങ്കിലും ശരി, കോൺഗ്രസ് ആണെങ്കിലും ശരി, അവർക്കൊക്കെ വലിയ ചിലപ്പം കോടിക്കണക്കിന് കൊടുക്കാൻ ആൾ കണ്ടേക്കാം. സ്വാഭാവികമായിട്ട് ഏറ്റവും വലിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടിയാണ് ബി ജെ പി എന്ന പാർട്ടി. ആ പാർട്ടിക്ക് ഫണ്ടിന് ചിലപ്പോൾ ഒരു പഞ്ഞവും കാണില്ല. കോൺഗ്രസ്സുകാർ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്തും അവർക്ക് ആവശ്യത്തിനുള്ള ഫണ്ട് അവരുടെ ഈ കരുതൽ കാണും. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഫണ്ടില്ലെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഇവരുടെ കാര്യങ്ങൾ പോലും മുന്നോട്ട് നടക്കുന്നുണ്ടാകില്ല. മുമ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ മനസ്സറിഞ്ഞ് അവർക്ക് സംഭാവനയായിട്ട് ഒക്കെ കൊടുക്കുമായിരുന്നു. നമുക്കറിയാം, ദേശാഭിനിയൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് ആകെയുള്ള ഒരു ആടിനെ കൊടുത്ത ഒരു സ്ത്രീയെ പറ്റി പാലോറ മാതെ എന്നാണ് അവരുടെ പേര്. അപ്പോൾ ഏക വരുമാന മാർഗമായിട്ടുള്ള ഒരു ആടിനെ വരെ വിറ്റിട്ട് അതിൻ്റെ കാശെടുത്ത് പാർട്ടിക്ക് കൊടുത്തിട്ട് അത്തരം ത്യാഗ മനോഭാവമുള്ള അണികളും ആൾക്കാരും ഒക്കെ അവർക്കുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയാണെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. മുമ്പൊക്കെ ഒരു സമരത്തിനോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പാർട്ടി പരിപാടിക്കൊക്കെ അവർ ആൾക്കാരെ വിളിച്ചാൽ ആളുകൾ അതിൻ്റെ ലാഭനഷ്ടം ഒന്നും നോക്കൂല, സ്വമനസാലെ വരുമായിരുന്നു. മുമ്പൊക്കെ നമുക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഇവർ പന്തംകൊളുത്തി പ്രകടനം നടത്താറുണ്ട്, മനുഷ്യചങ്ങലൊക്കെ നടത്താറുണ്ട്. ഒരു കാലത്ത് അത് ജനലക്ഷങ്ങളാണ്, ജനസഹസ്രങ്ങളാണ്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമുക്കറിയാം, അവരുടെ സംസ്ഥാന സമ്മേളനങ്ങൾ അല്ല ജില്ലാ സമ്മേളനങ്ങളൊക്കെ അവർ നടത്തുന്നത് ഇവൻ്റ് മാനേജ്മെൻറ്റിന് കോൺട്രാക്റ്റ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അതിനൊക്കെ നല്ല കാശ് ചിലവുള്ള സംഗതിയാണ്. അപ്പം ഇതിനൊക്കെ പണം വേണം. പണം സ്വന്തമായിട്ട് എന്തായാലും അഴിച്ചടിക്കാൻ പറ്റൂലല്ലോ അവർക്ക്. അങ്ങനെയുള്ള ഒരു ഇതും ഒരു രാഷ്ട്രീയ പാർട്ടിയും കൊടുത്തിട്ടില്ല. ഇത് ജനങ്ങളിൽ നിന്ന് തന്നെ സംഭരിച്ചേ പറ്റൂ, അല്ലെങ്കിൽ കളക്ട് ചെയ്തേ പറ്റൂ. അപ്പോൾ അങ്ങനെയുള്ള നോക്കണം. അപ്പം അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മന്ത്രിമാരായിരിക്കുന്ന അവരുടെ പേഴ്സണൽ സ്റ്റാഫ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഉപദേശകർ അല്ലെങ്കിൽ ചില സ്ഥാനങ്ങളിൽ ഓരോരുത്തരെ പിടിച്ചിരുത്തിയിരിക്കുന്നതിൻ്റെ ആ ഗുട്ടൻസ് എന്താണെന്ന്, ശരിക്കും അതിൻ്റെ പിന്നിലെ ആ അജണ്ട എന്താണെന്ന് മനസ്സിലാക്കേണ്ടത് അപ്പോഴാണ്. ഉദാഹരണത്തിന്, യുവജനക്ഷേമ കമ്മീഷനിൽ ഇരിക്കുന്ന ചിന്താ ജെറോം എന്ന ആ യുവതിക്ക് ഏകദേശം 100000 മുകളിലാണ് ശമ്പളമായിട്ട് കിട്ടുന്നത്. അതേപോലെ ക്യാബിനറ്റ് റാങ്കോടെ നമ്മുടെ ഒരു തോറ്റ എം പിനെ പിടിച്ച് ഡൽഹിയിൽ വാഴിച്ചിട്ടുണ്ട് എം പി സമ്പത്ത്. അദ്ദേഹത്തിന് ഏകദേശം ഈ 100000 മുകളിൽ എന്തോ ആണ് ശമ്പളം. അങ്ങനെ പല ആൾക്കാരെയും പിടിച്ച് ഇതേപോലത്തെ ഓരോ പൊസിഷനിൽ ഇരുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിലുള്ള ആ ഒരു കളി എന്തെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, പാർട്ടിയുടെ സഹായത്തോടെ അല്ലെങ്കിൽ പാർട്ടി വഴിയാണ് ഒരാൾക്ക്, ഈ പാർട്ടിയിലുള്ള ഒരാൾക്ക് ഒരു ജോലി കിട്ടി അതിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏകദേശം ഇത്ര ശതമാനം, ഈ ചിന്താചാരവുമൊക്കെ ഏകദേശം 50% ലെവിയായിട്ട് പാർട്ടിക്ക് കൊടുക്കേണ്ടത്. അതായത്
ഒരു ലക്ഷത്തിന് മുകളിൽ അത് ഒരു ലക്ഷമാണെന്ന് വെക്കുക, ഒരു ലക്ഷം രൂപ കിട്ടുന്നുണ്ടെങ്കിൽ 50,000 രൂപയാണ് പാർട്ടിക്ക് കൊടുക്കേണ്ടത്. ഈ 50,000 രൂപ ചിന്തയ്ക്ക് എടുക്കാം. ഇതേപോലെ തന്നെയാണ് സമ്പത്തിൻ്റെ കേസിലും, ഇതേ കാര്യം തന്നെയാണ് VS കാര്യത്തിലും. മുഖ്യമന്ത്രിക്ക് എത്ര ഉപദേശകരുണ്ടെന്ന് നമുക്കറിയാം, 10-ോ 12-ോ എന്തോ ഉണ്ട്. ഇത് ഈ ഒരു പാർട്ടിക്കാർ മാത്രം ചെയ്യുന്നതല്ല കേട്ടോ. നമ്മുടെ ഇതിന് മുമ്പ് UDF ഇരുന്ന സമയത്ത് PC ജോർജിന് ഏകദേശം 18 സ്റ്റാഫുകൾ ഉണ്ടായിരുന്നു. അതിൽ പലരും ഓഫീസ് പോലും കണ്ടിട്ടില്ലാത്ത എന്നത്രേ പറയുന്നത്. അവർക്ക് ഏകദേശം 30,000-40,000 ഒക്കെ വെച്ചിട്ട് ശമ്പളമുണ്ട്. എത്രയാണ് അവർ കൈപ്പറ്റെന്ന് അറിഞ്ഞുകൂടാ, ബാക്കി PC ക്കോ അല്ലെങ്കിൽ ഇതേപോലുള്ള മറ്റാൾക്കാർക്കോ ഒക്കെ കിട്ടും. ഇപ്പോൾ കേരളത്തിൽ അങ്ങനെ വളരെ ചില വിചിത്രമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഒരു 2 വർഷത്തോളം ആ ഒരു സ്ഥാനത്തിരുത്തു കഴിഞ്ഞാൽ പിന്നെ ആജീവനാന്ത പെൻഷനൊക്കെ കിട്ടും. അപ്പം ഞാൻ പറഞ്ഞു വന്നത് അതൊന്നുമല്ല, ഇത്തരം കാര്യങ്ങളൊക്കെ നടത്തിയാലും ഈ ഫണ്ട് തികയുന്നില്ല. ഇപ്പം ചിന്താ ജോർജിനെ പിടിച്ച് ഉയർന്ന ശമ്പളത്തോടുകൂടി നിർത്തിയിരിക്കുന്നു, ഡൽഹിയിൽ സമ്പത്തിന് ഇരുത്തിയിരിക്കുന്നു. അങ്ങനെ എവിടെയൊക്കെ തിരികെ കയറ്റാമോ അവിടെയൊക്കെ ഈ പാർട്ടിക്കാർ ചെയ്തിട്ടുണ്ട്. കാര്യം 5 വർഷം ഒരു മുന്നണി ഭരിക്കുന്നു, 5 വർഷം മറ്റൊരു മുന്നണി ഭരിക്കുന്നു. ഇതാണ് കേരളത്തിൻ്റെ കുറേ വർഷങ്ങളായിട്ടുള്ള ഒരു രീതി. അപ്പോൾ അവർ തുടർഭരണം ഉണ്ടോ എന്ന് പറഞ്ഞാലും ഉറപ്പില്ല. അഥവാ ഭരണമില്ലെങ്കിൽ, കിട്ടിയില്ലെങ്കിൽ ഈ പാർട്ടിക്ക് നാളെയും കഞ്ഞി കുടിച്ച് പോകണ്ടേ? ഈ LC മുതൽ അങ്ങ് പോളിറ്റ് ബ്യൂറോ ഉള്ളവരെ തീറ്റിപ്പോറ്റണ്ടേ? കാശ് വേണ്ടേ? അപ്പോൾ ഇത്തരം ഫണ്ട് പിരിവും ഇതേപോലുള്ള കലാപരിപാടികളും ഈ അനാവശ്യമായിട്ട് ഓരോ പദവിയൊക്കെ കൊടുത്ത് ഓരോരുത്തരെ പിടിച്ചിരുത്തുകയൊക്കെ വേണം. ചെറിയൊരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ചിന്താ ജെറോ എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളത് പത്രങ്ങളിലൂടെ വായിച്ചതാണ്. വിവരാവകാശ നിയമപ്രകാരം കൊടുത്ത അപേക്ഷയിൽ ചിന്താ ജെറോ ഏകദേശം 37 ലക്ഷം രൂപയാണ് ചിന്താ ജെറോമിന് ശമ്പളമായിട്ട് കിട്ടിയിരിക്കുന്നത്. അതിൽ തന്നെ ഏകദേശം 15 ലക്ഷത്തിന് മുകളിൽ പാർട്ടിക്ക് പോകും. ഇതേപോലെ ഒരു 10 പേരെ എടുത്തു നോക്കും, എത്ര ലക്ഷം അല്ലെങ്കിൽ എത്ര കോടി വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ കുറേ പേരെ ഈ സ്ഥാനങ്ങളിൽ തിരികെ കയറ്റിയിട്ടുണ്ടെങ്കിൽ മനസ്സാ വാച കർമ്മണ ആ പാർട്ടി ഫണ്ടിലേക്ക് വരുന്ന ആ തുക ഒന്ന് സങ്കല്പിച്ച് നോക്കുക. കാര്യം ഇത്രയേ ഉള്ളൂ, പഴയ പോലെ ആളുകൾ സാധാരണക്കാർ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരൊന്നും മനസ്സറിഞ്ഞ് സംഭാവനയൊന്നും കൊടുക്കില്ല. ബക്കറ്റും കൊണ്ട് ഇറങ്ങിയാലും ഒരു ചളിപ്പോട് അല്ലെങ്കിൽ ഒരു ലേശ ഉളുപ്പോട് കൂടിയൊക്കെ ആളുകളെ സമീപിക്കാൻ പറ്റുന്നുള്ളൂ. പോരാത്തതിന് ഇപ്പം കോവിഡൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്, പഴയ കണക്ക് കൊടുക്കാനുമില്ല. വലിയ വമ്പൻ കോർപ്പറേറ്റുകളൊന്നും നമ്മുടെ സംസ്ഥാനത്തില്ല, വമ്പൻ കമ്പനികളെയൊന്നും ഇവിടെ പ്രവർത്തിക്കാനും ഒരു സംഭവിച്ചിട്ടില്ല. അപ്പോൾ അവർക്ക് കിട്ടുന്ന ആ സംഭാവനയ്ക്ക് ഒരു പരിധിയിലുണ്ട്. അപ്പം പിന്നെ എന്ത് ചെയ്യും? ഇതുപോലുള്ള ചില തക്കട തരുക്കട പരിപാടിയൊക്കെ ചെയ്യുക. പിന്നെ മറ്റൊരു വരുമാന മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തസാക്ഷികൾ വഴി കിട്ടുന്നതാണ്. രക്തസാക്ഷികളെ ചില സമയങ്ങളിൽ അവർ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യും. ചിലതൊക്കെ ഉണ്ടാവും, ചില സമയത്ത് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യും. ചില സമയത്ത് ആ യാദൃശ്ചികമായിട്ട് ഭാഗ്യം പോലെയൊക്കെ വന്ന്, അവരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യം പോലെയൊക്കെ വന്ന് വീഴുകയും ചെയ്യും. അതേപോലെ ഒരു കേസായിരുന്നു അഭിമന്യു എന്ന് പറഞ്ഞ ഒരു പാവപ്പെട്ട വീട്ടിലെ ഒരു തമിഴ് പശ്ചാത്തലമൊക്കെയുള്ള ഒരു വീട്ടിലെ ഒരു പയ്യൻ കൊല്ലപ്പെടുകയുണ്ടായി. തുടാപ്പികളാണ് കൊന്നത്. ആ പയ്യൻ്റെ പേരിൽ പിരിവ് നടത്തിയിട്ട് ഏകദേശം കേരളത്തിൽ നിന്ന് 13 കോടി രൂപയോളം അവർ കളക്ട് ചെയ്യുകയുണ്ടായി. മക്കറ്റ് പേരും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അത്രയായിരിക്കും ആ തുകയുടെ ആ വലിപ്പം എന്നൊന്ന് ഓർക്കുക. അഭിമന്യുവിന് വേണ്ടി അവർ പാർട്ടിക്ക് ചിലവാക്കേണ്ടി വന്നത് ഏകദേശം 50 ലക്ഷത്തിന് താഴെ മാത്രം രൂപയാണ്. ബാക്കി ഈ 13 കോടിയിൽ 12 കോടി 50 ലക്ഷം രൂപയും പാർട്ടിക്ക് നിന്ന്. അതാണ് പറഞ്ഞത്, ചിലപ്പോൾ രക്തസാക്ഷികൾ വരെ ആ പാർട്ടിക്കൊരു മുതൽക്കൂട്ടാണ്. ഇങ്ങനെയൊക്കെയാണ് രക്തസാക്ഷികൾ മുതൽക്കൂട്ടാവുന്നത്. അപ്പം പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, വീണ്ടും ഒരു ബക്കറ്റ് കാലം നമ്മളെ തേടി വരികയാണ്. പാർട്ടിക്കാരായിട്ടുള്ളവർ, അതിൻ്റെ അനുയായികളായിട്ടുള്ളവരൊക്കെ നിങ്ങളൊക്കെ മനസ്സറിഞ്ഞ് തന്നെ സഹായിച്ചാൽ നന്നായിരിക്കും. അല്ലെങ്കിൽ ഇതേപോലെ തന്നെ അവർക്ക് ഭരണം കിട്ടിയാൽ ഇതേപോലെ അനാവശ്യമായിട്ടുള്ള ചില തസ്തികളൊക്കെ ഉണ്ടാക്കി അതിലൊക്കെ തോറ്റവരെയൊക്കെ പിടിച്ചിരുത്തി ഖജനാവിൻ്റെ കാശ് നമ്മുടെ തന്നെ കാശ് തന്നെയായിരിക്കും ഊറ്റിക്കൊണ്ട് പോകുന്നത്. അതുകൊണ്ട് പാർട്ടിക്കാരായിട്ടുള്ളവർ, മറ്റുള്ളവരോട് കൊടുക്കണമെന്നില്ല കേട്ടോ, പാർട്ടിക്കാരായിട്ടുള്ളവർ നിങ്ങൾ അറിഞ്ഞ് തന്നെ ഈ ബക്കറ്റിലേക്ക് സംഭാവനയൊക്കെ കൊടുത്ത് മറ്റുള്ളവരുടെ ആ ഒരു ഭാരം ഒന്ന് കുറച്ച് തന്നാൽ നന്നായിരിക്കും. ഇത് ഇത്രയേ പറയാനുള്ളൂ. വെബ് ഡെസ്ക്, തത്വമേ TV.